നിങ്ങളുടെ കരുതലും സ്നേഹവും നൽകിയ ആത്മവിശ്വാസത്തോടെ ആറാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ് കേരള ഗോൾഡൻ ഡയമണ്ട്സ് വടക്കേക്കാട്. വാഹനമെത്താൻ റോഡില്ലാത്തത് മൂലം ഗർഭിണിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ വിളയൂരിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ രംഗത്ത്. പ്രദേശവാസികൾ സ്ഥലം വിട്ടു നൽകാത്തതാണ് നിയമ തടസ്സമെന്നും ഗർഭസ്ഥ ശിശുവിന്റെ മരണം നിർഭാഗ്യകരമാണെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് വിളയൂർ പഞ്ചായത്തിലെ കുപ്പൂത്ത് പ്രദേശത്ത് നവജാത ശിശു മരിച്ചത്. 5 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ വീട്ടിലേക്ക് വാഹനമെത്താനുള്ള വഴിയില്ലാത്തതായിരുന്നു തടസ്സം. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തെ സ്ത്രീക്ക് പെട്ടെന്ന് പ്രസവവേദനയെ തുടർന്ന് വീട്ടിൽ നിന്നും കുടുംബാംഗങ്ങളും സന്നദ്ധ വളണ്ടിയർമാരും കൂടിയെടുത്താണ് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമം നടത്തിയത്. ഇതിനിടെ കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. തുടർന്ന് ബന്ധുവീട്ടിലേക്ക് പെട്ടെന്ന് കയറ്റിക്കിടത്തുകയായിരുന്നു. ശേഷം സമീപത്തെ വയറ്റാട്ടിയെ കൊണ്ടുവന്നായിരുന്നു പ്രസവം നടത്തിയത്. എന്നാൽ കുട്ടി മരണപ്പെട്ടു. ഇതോടെയാണ് ബന്ധുക്കളും നാട്ടുകാരും കൂടി റോഡ് വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നത്. വിഷയത്തിൽ അധികൃതർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നതോടെ വിശദീകരണവുമായി വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ രംഗത്തെത്തി. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഭരണസമിതി അവിടെ പൈസ ഫണ്ട് വെച്ചു, ആവശ്യമായ ഫണ്ട് അവിടെ വെച്ചു. ആ സ്ഥലം കിട്ടാത്ത കാരണം കൊണ്ട് ആളുകൾ ആ ഭരണസമിതി ഫണ്ട് മാറ്റിവെച്ചു. 19-20 200,000 രൂപ മാറ്റിവെച്ചു. അപ്പോഴും സ്ഥലം കിട്ടിയില്ല. ആ ഒരു പ്രദേശത്തേക്ക് സ്ഥലം കിട്ടാത്ത, ആ റോഡിന് സ്ഥലം കിട്ടാത്തതുകൊണ്ട് ആ പണി അവിടെ ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ 20-21 ഫണ്ട് വെച്ചിട്ട് അപ്പോഴും അവിടെ സ്ഥലം കിട്ടിയില്ല. ഇപ്പൊ 21-22 ഇപ്പൊ വന്ന മെമ്പർ 200,000 രൂപ ആ റോഡിന് വേണ്ടി വെച്ചിട്ടുണ്ട്. എല്ലാ ഭരണസമിതി എല്ലാ വർഷവും അവിടെ ഫണ്ട് വെക്കുകയാണ്. പക്ഷെ ഈ കോവിഡ് കാലത്തും ആളുകൾക്ക് സ്വത്തും മുതലും ആ ഒരു എന്താ കാഴ്ചപ്പാട് മാത്രമായിട്ട് നിൽക്കുകയാണ്. എത്രയോ ആളുകൾ പെട്ടെന്ന് ആളുകളെ ജീവൻ പോകുന്നു. അപ്പൊ അവിടെ സംഭവിച്ചതും ഇപ്പൊ ഈ കുട്ടിയുടെ ദാരുണമായ മരണത്തിനും കാരണം അവിടെയുള്ള ആളുകൾ ഈ സ്ഥലം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അവിടെ സ്ഥലം വിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ റോഡ് വരും. അവിടെ പഞ്ചായത്തോ അല്ലെങ്കിൽ അവിടെ വാർഡ് മെമ്പറോ ഫണ്ട് വെക്കാനിട്ടല്ല, ഫണ്ട് വർഷം വർഷം അവിടെ വെക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ആളുകൾ സ്ഥലം വിട്ട് കൊടുക്കുന്നില്ല. അതാണ് അവിടെ സംഭവിച്ചത്. റോഡ് നിർമ്മിക്കാൻ പ്രദേശവാസികൾ സ്ഥലം വിട്ടു നൽകാത്തതാണ് നിയമ തടസ്സമായി നിൽക്കുന്നതെന്നും നിലവിലെ ഭരണസമിതി 2,00,000 രൂപ റോഡിനായി അനുവദിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് അടിയന്തിരമായി തന്നെ റോഡിനു വേണ്ടി ശ്രമം നടത്തുമെന്നും ഫണ്ട് അനുവദിക്കുകയും ചെയ്തതാണെന്നും വൈസ് പ്രസിഡന്റ് എം കെ നൌഫൽ പ്രതികരിച്ചു. ഇനി നിലവിൽ അവിടെ ഒരു വഴി പ്രശ്നം നിൽക്കുന്നുണ്ട്. നിരന്തരം കഴിഞ്ഞ റോഡാണെങ്കിലും ഫണ്ട് എന്താ ഇടവഴി റോഡാക്കാൻ വേണ്ടി വീട്ടിലേക്ക് ഇടവഴി റോഡാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പക്ഷെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തിലെ ആളുകൾ സ്ഥലം കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ട് ആ ഫണ്ട് ലാപ്സ് ആയിട്ട് പോവുകയാണ്. ഇത് കൃത്യമായിട്ട് അവിടുത്തെ ആളുകൾക്കും ഈ മരണപ്പെട്ട വീട്ടിലെ ആളുകൾക്കും കൃത്യമായിട്ട് അറിയാം. ഇതറിയാത്ത ആളുകളാണ് പഞ്ചായത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും എതിരെ ഈ ഇടവഴി റോഡാക്കിയില്ലാന്ന് പറഞ്ഞിട്ടും ആരോഗ്യ വകുപ്പ് ഇടപെട്ടില്ല എന്ന് പറഞ്ഞിട്ടും രാഷ്ട്രീയപരമായിട്ടില്ല ചെയ്തു തിരിവുണ്ടാക്കണം. അതിനെല്ലാം പഞ്ചായത്ത് ഭരണസമിതി പൂജിച്ച് തരണം. എന്താണ് വിഷയം എന്നുള്ളത് അവിടുത്തെ അതോറിറ്റി വളണ്ടിയർക്കും ആ വീട്ടുകാർക്കും അറിയാം. എന്തായാലും ഇപ്പത്തെ ഒരു അവസ്ഥ വെച്ച് അവിടുത്തെ സ്ഥലത്തിന്റെ ഉടമകളോടും അവിടുത്തെ ആ പ്രദേശത്തെ പ്രമാണിമാരോടും പ്രധാനപ്പെട്ട പൗരന്മാരോടും സംസാരിച്ച് എത്രയും പെട്ടെന്ന് ആ റോഡിന് ആവശ്യമായ സ്ഥലം വിട്ടുകിട്ടേണ്ട തീരുമാനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഇന്നലെ അവിടെ സന്ദർശിച്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില കോണുകളിൽ നിന്നും റോഡിന്റെ പേരിലുള്ള വിവാദങ്ങൾ രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. NCV ന്യൂസ്, തൃത്താലം.